പ്രൊകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ആർ എൻ എ പോളിമറേസ് ആണ് മേജർ എൻസൈംസ്. സോ ആർ എൻ എ പോളിമറേസിന് ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ല, ലൈക്ക് ഡി എൻ എ പോളിമറേസ്. പിന്നെ റെപ്ലിക്കേഷൻ ആണോ ട്രാൻസ്ക്രിപ്ഷൻ ആണോ കൂടുതൽ അക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി റെപ്ലിക്കേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ് നടക്കുന്നത്. സോ ആർ എൻ എ പോളിമറേസ് ആണ് പോളിമറൈസ് ചെയ്യുന്നത്. ഇനി പ്രൊകാരിയോട്സിൽ ഒള്ളി സിംഗിൾ ആർ എൻ എ പോളിമറൈസ് ഉള്ളു. ദേ വിൽ ട്രാൻസ്ക്രൈബ് ഓൾ ദ ജീൻസ്. സോ പ്രൊകാരിയോട്സിൽ സിംഗിൾ ആർ എൻ എ പോളിമറൈസ് ഉള്ളു. സോ ആർ എൻ എ പോളിമറൈസിന് 5 types ഓഫ് സബ് യൂണിറ്റ്സ് ഉണ്ട്. ആൽഫ, രണ്ട് ആൽഫ ഉണ്ട്, ബീറ്റ, ബീറ്റ ഡാഷ്, സിഗ്മ, ഒമേഗ. ഓക്കെ, ഇതിൽ ആൽഫയ്ക്ക് രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്. ഡൈമർ ആണ് ആൽഫ. ആൽഫ സി ടി ഡി ഉണ്ട്, ആൽഫ എൻ ടി ഡി ഉണ്ട്. ആൽഫ സി ടി ഡി ആണ് യൂസ് ഫോർ റെക്കഗ്നൈസിങ് റെഗുലേറ്റർ സീക്വൻസ്. ഓക്കെ, ആൽഫ എൻ ടി ഡി എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഇൻട്രാക്ടിംഗ് വിത്ത് അതർ സബ് യൂണിറ്റ്സ്. സോ ബീറ്റ ബീറ്റ ഡാഷ് ആണ്, ദേ ആക്ട് ആസ് എ പിൻസേഴ്സ്. ബീറ്റ ഡാഷ് ആണ് പിൻസർ. പിൻസർ എന്നത് ദ ഹോൾഡ് ആർ എൻ എ പോളിമറൈസ് ടു ഡി എൻ എ, അല്ലെങ്കിൽ ദേ ആക്ട് ആസ് എ ക്ലാമ്പ് ടു ഹോൾഡ് ആർ എൻ എ പോളിമറൈസ്. സോ ബീറ്റ ഡാഷ് ആണ് ദ കാറ്റലിസ്റ്റ് സബ് യൂണിറ്റ് എന്ന് പറഞ്ഞ ബീറ്റ ഡാഷ് ആണ്. അതിനകത്ത് എൻ എ ഡി എഫ് ഡി ജി ഡി എന്ന് പറഞ്ഞ മോട്ടീഫ് ഉണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാറ്റാലിസിസ്. സിഗ്മയാണ് റെക്കഗ്നൈസ് ദ പ്രൊമോട്ടർ സീക്വൻസ്. ഒമേഗ എന്ന് പറഞ്ഞത് സ്റ്റിമുലൈസ് ദ വോൾ എൻസൈം കോംപ്ലക്സ്. ഇനി സിഗ്മ ആൽഫ ടു ബീറ്റ ബീറ്റ ഡാഷ്, ഇത്രയും നമ്മൾ കോർ പോളിമറൈസ് എന്ന് പറയും. സിഗ്മയും കൂടെ കൂടുമ്പോഴത്തേക്കും അത് ഹോളോ എൻസൈം എന്ന് പറയും. ഓക്കെ, ഇനി ബീറ്റ ഡാഷ് ആണ് നമ്മൾ പറഞ്ഞത്, അതിൻ്റെ കാറ്റാലിറ്റിക് സബ് യൂണിറ്റ്. സോ നമ്മൾ ഡി എൻ എ പോളിമറേസ് പോലെ തന്നെ ഇതിനകത്ത് അസ്പാർട്ടേറ്റ് റെസിഡ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ എം ജി ടു പ്ലസ് ഉണ്ട്. എം ജി ടു പ്ലസ് ഫോർ കാറ്റാലിസിസ്, ഒരു എം ജി ടു പ്ലസ്. രണ്ടാമത്തെ എം ജി ടു പ്ലസ് എന്ന് പറയുന്നത് ദി കം എലോങ് വിത്ത് ഇൻകമിങ് ന്യൂക്ലിയോടൈറ്റ്. സോ നേരത്തെ പറഞ്ഞ പോലെ ആൽഫയ്ക്ക് ആൽഫ വൺ ആൽഫ ടു ഉണ്ട്. ആൽഫ വൺ ഇൻട്രാ വിത്ത് ബീറ്റ സബ് യൂണിറ്റ്, ആൽഫ ടു എന്ന് പറഞ്ഞാൽ ഇൻട്രാ വിത്ത് ബീറ്റ ഡാഷ് സബ് യൂണിറ്റ്. ഇനി ഓർഡർ ഓഫ് അസംബ്ലി എന്ന് പറയുന്നത് ഫസ്റ്റ് ആൽഫ വരും, പിന്നെ സെക്കൻഡ് ആൽഫ വരും, അപ്പോൾ ആൽഫ ടു ആവും. അതിനകത്ത് ബീറ്റ വരും, ആൽഫ ടു ബീറ്റ ആവും, ബീറ്റ ഡാഷ് വരും. സോ ഒമേഗയാണ് ഹെൽപ്പ് ടു അട്രാക്ട് ബീറ്റ ഡാഷ് ടു ആൽഫ ടു ബി, അപ്പോൾ ആൽഫ ടു ബീറ്റ ബീറ്റ ഡാഷ് ആണ്. ഇനി എവിടെയാണ് ആർ എൻ എ പോളിമറൈസ് ബൈൻഡ് ടു ഡി എൻ എ സീക്വൻസ്? ഏത് ഡി എൻ എ സീക്വൻസിലാണ് ആർ എൻ എ പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്നത്? സോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് സീക്വൻസ് വേർ ആർ എൻ എ പോളിമറേസ് ബൈൻഡ് ഇൻ ഡി എൻ എ. അതാണ് ഡി എൻ എ ഫുട് പ്രിൻറ്റിങ് എക്സ്പെരിമെൻ്റ്. സോ ഇവിടെ ദ ലേബൽ, ഇതാണ് ഡി എൻ എ, ദ ലേബൽ ഡി എൻ എ വിത്ത് ദ ലേബിൾഡ് 5' ഗാമ ഫോസ്ഫേറ്റ് ഓഫ് ദ ഡി എൻ എ 32P യൂസിങ് ദ എൻസൈം പോളി ന്യൂക്ലിയോടൈഡ് കൈനേസ്. ഓക്കെ, അപ്പോൾ രണ്ട് സാമ്പിൾസ് ഉണ്ട്. ഒരു സാമ്പിൾസ് ഡി എൻ എ എസ് എച്ച് തന്നെ എടുക്കും, ഇനി അതേക്ക് നമ്മൾ ഡി എൻ എസ് 1 ആഡ് ചെയ്തു, എന്നിട്ട് ജെൽ ഇലക്ട്രോഫോറസിൽ റൺ ചെയ്തു. സെക്കൻഡ് സാമ്പിളിൽ ഡി എൻ എയും അതുപോലെ തന്നെ പ്രോട്ടീൻ, അതായത് ആർ എൻ എ പോളിമറേസും കൂടി ഇട്ടിട്ട് ഡി എൻ എസ് 1 ആഡ് ചെയ്തു. അപ്പോൾ ഡി എൻ എസ് 1 ഡൈജസ്റ്റ് ചെയ്തു, ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആയി, ജെൽ ഇലക്ട്രോഫോറസിൽ റൺ ചെയ്തു, എന്നിട്ട് അനലൈസ് ദ പാറ്റേൺ നോക്കി. അപ്പോൾ ഇത്രയും ഭാഗത്ത് സം പോർഷൻസ് ആർ മിസ്സിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ ഡി എൻ എയുടെ ഏരിയയിൽ പ്രോട്ടീൻസ് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ പ്രോട്ടീൻസ് ആണ് ഡി എൻ എനെ പ്രൊട്ടക്ട് ചെയ്തത് ഫ്രം ഡൈജഷൻ ഫ്രം ഡി എൻ എസ് 1. അപ്പം ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഏരിയ അവർ അനലൈസ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ആ മിസ്സിങ് ഫ്രാഗ്മെൻസ് മനസ്സിലായി. അപ്പം ഡി എൻ എയിലുള്ള എക്സാക്ട് സീക്വൻസ് എവിടെയാണ് ആർ എൻ എ പോളിമറേസ് ബൗണ്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് പറയുന്നത്.
സോ ബൈ ബ്രോ ഫുട് പ്രിന്റിംഗ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പ്രൊമോട്ടർ സീക്വൻസ് മനസ്സിലാക്കിയത്. സോ രണ്ട് പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ട്, മൈനസ് ടെൻ സീക്വൻസ് ടാറ്റ ബോക്സ് -35 TT ജാക്ക എന്ന് പറയും. സോ ഇത് ഒരൊറ്റ എക്സ്പെരിമെൻറ്റ് ചെയ്തതല്ല, ഒരുപാട് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തതാണ്. അതായത് പല ജീൻസിൽ ലാക് ജീൻ, ലാക് ഐ ജീൻ, ട്രിപ്റ്റ് ജീൻ, ഹിസ്റ്റിൻ ജീൻ, ലൂസിൻ, ബയോ, റെക്കെ പല ജീൻസിൽ കണ്ടിട്ടിട്ടാണ് എല്ലാത്തിനും അനലൈസ് ചെയ്തപ്പോഴാണ് ചില ഏരിയ സീക്വൻസ് അവർ മനസ്സിലാക്കിയത്. ഇനി കൺസൺ സീക്വൻസ്. സോ ഈ എല്ലാ ജീൻസിൻ്റെയും ഈ -10 റീജിയനിൽ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ടി, അപ്പം ഇവിടെ ടി ഉണ്ട്, അതിൽ ടി ഉണ്ട്, ടി. അപ്പം ഏറ്റവും കൂടുതൽ കോമൺ ഏതാണോ അതിനാണ് അവർ എടുത്തത്. അപ്പം ടി കോമൺ ആണ്, എ കോമൺ ആണ്. അപ്പം ടാറ്റ ഇത്ര കുറേ ജീൻസ് അനലൈസ് ചെയ്തപ്പോൾ ഇത്ര കോമൺ ആയിട്ട് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ 35 കേസിലും കോമൺ ആയിട്ട് ടി കിട്ടി, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിന് അങ്ങനെ ഒരു കിട്ടിയ ഇതാണ് കൺസെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കൺസേർവ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ദേ ആർ കൺസേൺ സീക്വൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് വൺസ് ആണ്. സോ ഈ ടാറ്റ ബോക്സിൽ ഈ -10, ഈ രണ്ടാമത്തെ നടുക്കത്തെ ടി ആണ് -10 പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ TT ജാക്കയിൽ ഈ ജി, ഈ ജി ആണ് -31 പൊസിഷനിൽ ഇരിക്കുന്നത്. ഇനി ബാക്ടീരിയയില് രണ്ട് പ്രൊമോട്ടർ മാത്രമല്ല, വേറെയും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റെൻഡഡ് -10, ഡിസ്ക്രിമിനേറ്റർ -10, UP എലിമെൻ്റ്, പിന്നെ ടാറ്റ, TT ജാക്ക, ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ടറിൽ മെയിൻ ആയിട്ടുണ്ട്. UP എലിമെൻ്റ്, എക്സ്റ്റെൻഡഡ് -10, ഡിസ്ക്രിമിനേറ്റർ റീജിയൻ ഒക്കെ ഉണ്ട്. ഈ ടാറ്റയും ഈ TT ജാക്കയും തമ്മിലുള്ള ഡിഫറൻസ് -17 ബേസ് പെയർ ആണ് വരുന്നത്. ഇനി നമുക്കറിയാം റൈബോസോമൽ ജീൻസ് ഒരു സെല്ലിന് ഏറ്റവും കൂടുതൽ വേണ്ട ജീൻസാണ് റൈബോസോമൽ ജീൻസ്. ബിക്കോസ് എന്താണ്, റൈബോസോമിലാണ് അല്ലെങ്കിൽ റൈബോസോം ആണ് പ്രോട്ടീൻ മെഷീനറി, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന റൈബോസോമിലാണ്. അപ്പം റൈബോസോം ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് പ്രൊമോട്ടേഴ്സ് വേണം. ഓക്കെ, സോ അപ്പം റൈബോസോം ജീൻസുള്ള പ്രൊമോട്ടറിൽ -10, -35, UP എലിമെൻ്റ് ഒക്കെ ഉണ്ട്. സോ പ്രസൻസ് ഓഫ് UP എലിമെൻ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് ട്രാൻസ്ക്രിപ്ഷൻ അപ് ടു 344 എന്ന് പറയും. അപ്പം ഇപ്പം ഗാൽ ഒപ്പറോണിൻ്റെ ജീൻസ് എടുക്കുകയാണെങ്കിൽ അതായത് -35 ഓപ്പറേറ്റർ ഇല്ല, പ്രൊമോട്ടർ ഇല്ല, അവർക്ക് -10 എക്സ്റ്റെൻഡും അത് -10 എക്സ്റ്റെൻഡും ഉള്ളു. അപ്പം ദ കോമ്പിനേഷൻ ഓഫ് പ്രൊമോട്ടർ വിൽ ഡിപ്പെൻഡ്സ് അപ്പോൾ ദ നീഡ് ഓഫ് ദ സെൽ. ഇപ്പം ഈ പറയുന്ന എല്ലാ പ്രൊമോട്ടറും എല്ലാ ജീൻസിലും ഉണ്ടാവണമെന്നില്ല. ആ ഇപ്പം റൈബോസോമിൻ്റെ കേസിൽ അത് വേണം, അപ്പം അവിടെ അപ്പെലിമെൻ്റുള്ളു. അപ്പം എല്ലാത്തിലും എല്ലാ പ്രൊമോട്ടറും ഇല്ല എന്നാണ് പോയിന്റ്. ഇനി സിഗ്മ, സിഗ്മയാണ് ആക്ച്വലി പ്രൊമോട്ടർ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സിഗ്മ പ്രൊമോട്ടർ സീക്വൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിഗ്മയ്ക്ക് 4 ഡൊമൈൻസ് ഉണ്ട്. ഡൊമൈൻ 1, ഡൊമൈൻ 2, ഡൊമൈൻ 3, ഡൊമൈൻ 4. ഡൊമൈൻ 1-ൽ 1.1, 1.2, 1.1 ആണ് ദേ വിൽ പ്രിവെൻറ്റ് ദ ബൈൻഡിങ് ഓഫ് സിഗ്മ അലോൺ ടു ദ പ്രൊമോട്ടർ സീക്വൻസ് ഓഫ് DNA. അതായത് സിഗ്മ മാത്രം DNAയിൽ ബൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് 1.1. ഈ 1.1-ൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്, DNA നെഗറ്റീവ് ആണ്. സോ അവിടെ റിപ്പൾഷൻ സംഭവിക്കും. ഇനി 1.2 എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റർ പ്രൊമോട്ടർ റീജിയനിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ഡൊമൈൻ 2, 2.3, 2.4 ഇൻട്രാക്ട് -10 ഓഫ് ടാറ്റ ബോക്സ്. ഡൊമൈൻ 3-ൽ 3 ഇൻട്രാക്ട് എക്സ്റ്റെൻഡ് -10. ഡൊമൈൻ 4, 4.2 -35 പ്രൊമോട്ടർ സീക്വൻസിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി അപ്പ് എലിമെൻ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആൽഫ CTD ഡൊമൈൻ ഓഫ് RNA പോളിമറേസ് ആണ്. അപ്പ് എലിമെൻ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ആൽഫ CTD ഓഫ് RNA പോളിമറേസ് ആണ്. സോ ഇവിടെ +1 എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ആണ്. സോ ഇത് അപ് സ്ട്രീം ആണ് നെഗറ്റീവ്, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ഡൗൺ സ്ട്രീം എന്ന് പറയും, ഇങ്ങോട്ട് ഡൗൺ സ്ട്രീം. ഇനി പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സോ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ 3 രീതിയിലുണ്ട്. ഫസ്റ്റ് 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ, ടെർമിനേഷൻ. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RNA പോളിമറേസും സിഗ്മയും കൂടെ പ്രൊമോട്ടർ സ്കാൻ ചെയ്യും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ RNA പോളിമറേസ് സിഗ്മയ്ക്കും
ഡിഎൻഎ ഏത് ലോ അഫിനിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് കാര്യം വെച്ചാൽ അവർക്ക് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് സ്കാൻ ചെയ്യും. സപ്പോസ് ആർ എൻ എ പോളിമറൈസും സിഗ്മയ്ക്കും ഹൈ അഫിനിറ്റി ടു ഡി എൻ എ ആണെങ്കിൽ അവരതിന് ഡി എൻ എ തന്നെ പിടിച്ച് ചെയ്യും. അപ്പോൾ സ്കാനിങ് സ്പീഡ് നടക്കത്തില്ല. ഓക്കെ, സോ അവർ സ്കാൻ ചെയ്യും, സ്കാൻ ചെയ്ത് പ്രൊമോട്ടറിനെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കറിയാം റെപ്ലിക്കേഷൻ സമയത്ത് വോൾ ഡി എൻ എ ആണ് കോപ്പി ചെയ്യുന്നത്, പക്ഷെ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു സ്പെസിഫിക് പോർഷൻ മാത്രമേ, പാർട്ട് മാത്രമേ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പ്രൊമോട്ടറിനെ കണ്ടുപിടിച്ചു. ഇനി ആൽഫയ്ക്ക് ആക്ച്വലി ഈ സിഗ്മയ്ക്ക് ആക്ച്വലി അവർ പ്രൊമോട്ടറിനെ കണ്ടുപിടിച്ചു, ആർ എൻ എ പോളിമറേസും സിഗ്മയും. സിഗ്മയ്ക്ക് രണ്ട് ഹൈഡ്രോഫോബിക് ക്യാവിറ്റീസ് ഉണ്ട്, -11 -7. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ ഡ്യൂ ടു ദിസ് ഇൻട്രാക്ഷൻ അവർ -11 -7 അവർ ഫ്ലിപ്പ് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യും -11 -7 തമ്മിൽ അവരങ്ങ് ഫ്ലിപ്പ് ചെയ്യും. സോ ഈ രണ്ട് ഹൈഡ്രോഫോബിക് ക്യാവിറ്റീസ് ഉണ്ട്, FIWW അമിനോ ആസിഡ് റെസിഡ്യൂള്ള റെസിഡ്യൂസ് സിഗ്മയിലുണ്ട്, ഹൈഡ്രോഫോബിക് ആണ്. സോ അവർ ഫ്ലിപ്പ് ചെയ്യും, ഏതൊക്കെയാണ് -11 -7 ടു ആ സിഗ്മ ക്യാവിറ്റിയിലേക്ക്. അപ്പോൾ ഈ ഫ്ലിപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് വെച്ചാൽ ഡി എൻ എ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, ഫ്രം -11 to -+2 -11 to +2 ഡി എൻ എ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഡി എൻ എ ഈ മെൽറ്റിംഗ് ഈ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ്റെ കീ ഇവൻ്റ്, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ക്ലോസ്ഡ് പ്രൊമോട്ടർ ടു ആൻ ഓപ്പൺ പ്രൊമോട്ടർ കോംപ്ലക്സ്. മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ക്ലോസ് സ്ട്രക്ചർ മാറി, ഒരു ഓപ്പൺ സ്ട്രക്ചറാണ്. ഇനി ആക്ച്വലി സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞ പ്രൊമോട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ഈ ആർ എൻ എ പോളിമറൈസിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിഗ്മ എക്സ്കേപ്പ് ചെയ്യണം, അതിനെയാണ് സിഗ്മ എക്സ്കേപ്പ് അല്ലെങ്കിൽ പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്നത്. മൂന്ന് മോഡൽസാണ് ഇതിന്, എങ്ങനെയാണ് സിഗ്മ ഫാക്ടർ എക്സ്കേപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊമോട്ടർ ക്ലിയറൻസ്, രണ്ടും സെയിം ആണ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ട്രാൻസിയൻ്റ് എക്സ്കേഷൻ. ട്രാൻസിയൻ്റ് എക്സ്കേഷൻ മോഡൽ പറയുന്നത് വെച്ചാൽ ഇനീഷ്യലി ഈ പോളിമറൈസും സിഗ്മയും ബൈൻഡ് പ്രൊമോട്ടർ, എന്നിട്ട് എന്ത് ചെയ്യും, ദെൻ ഡിറ്റാച്ച് ഫ്രം സിഗ്മ, സിഗ്മയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഇത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും ഫോർ ട്രാൻസിയൻ്റ് പീരീഡ്, എന്നിട്ട് സിഗ്മ പിന്നെയും ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് സിഗ്മ മാറും, മാറി നിൽക്കും, എന്നിട്ട് ആർ എൻ എ പോളിമറേസ് ട്രാൻസ്ക്രൈബ് ചെയ്യും, പിന്നെ സിഗ്മ വരും. അതാണ് ട്രാൻസിയൻ്റ് എക്സ്കേഷൻ മോഡൽ പറയുന്നത്. രണ്ടാമതാണ് ഇഞ്ചുവ മോഡൽ. ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ കോർ പോളിമറേസും സിഗ്മയും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ലിങ്കർ ഡൊമെയ്ൻ ഉണ്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആപ്പിൾ പോലത്തെ ബലൂൺ ഇല്ലേ, ഇങ്ങനെ കൈ വെച്ച് അടിക്കുന്നത്, അപ്പം അതുപോലെ തന്നെ, അതായത് ഈ ലിങ്കർ ഡൊമൈൻ നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആദ്യം പോളിമറൈസ് ചെയ്യും, ആദ്യം എന്താ പറയുക പോളിമറൈസേഷൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, അത് കഴിഞ്ഞിട്ട് അതായത് ബലൂൺ ഇങ്ങനെ പോവുക പുറത്തേക്ക് വരിക, ഒരു ഇഞ്ച് പോകും പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരിക പുറകിട്ട് വരിക, ആദ്യം പോളിമറൈസ് ചെയ്യും, കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ mRNA വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നടക്കും. അപ്പോൾ ഒരു ഇഞ്ച് പോകും, ഒരു വേം പോകുന്ന പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകേണ്ട, അങ്ങനെ അങ്ങനെയാണ് ആ മോഡൽ പറയുന്നത്. മൂന്നാമതാണ് സ്ക്രഞ്ചിങ്. ഇവിടെ പറയുന്ന വെച്ചാൽ പോളിമറൈസും സിഗ്മയും പ്രൊമോട്ടറിൽ തന്നെ സ്റ്റേ ചെയ്യും, അത് ഡി എൻ എ ആണ് പോളിമറൈസിലേക്ക് വരുന്നത്. ഇനി ഡി എൻ എ ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡി എൻ എ എന്ത് ചെയ്യും, ലൂപ്പ് ഔട്ട് ആവും. അപ്പോൾ ഈ ഡ്യൂ ടു ദ ലൂപ്പ്, അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഡി എൻ എ ലൂപ്പ് ഔട്ട് ആവുമ്പോൾ അതിൻ്റെ പ്രഷർ കൊണ്ടാണ് സിഗ്മ ഫാക്ടർ ഡിറ്റാച്ച് ചെയ്യുന്നത് ചില കേസിൽ. സോ ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴത്തേക്ക് mRNA പുറത്തേക്ക് വരും. സോ ഇനീഷ്യലി ഒരു 8 ന്യൂക്ലിയോടൈഡ് ഒക്കെ ആണെങ്കിൽ ആ ട്രാൻസ്ക്രിപ്ഷൻ അബോർട്ടീവ് ട്രാൻസ്ക്രിപ്ഷനാണ്. സോ ആദ്യം 2 ന്യൂക്ലിയോടൈഡ് ഒക്കെ ആയിരിക്കും, അതൊക്കെ അബോർട്ടീവ് ആയി പോകും. സോ മിനിമം ഒരു 10 ന്യൂക്ലിയോടൈഡ് വരുമ്പോഴാണ് അത് കണ്ടിന്യൂ ആക്റ്റീവ് ട്രാൻസ്ക്രിപ്ഷനായിട്ട് വരുന്നത്.
അങ്ങനെ ഒരു പത്ത് ന്യൂക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എലോങ്ങേഷൻ ആണ്. പക്ഷേ ഈ അബോർട്ടി ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇനീഷ്യലി ആദ്യം ആർഎൻഎ പോളിമറേസ് പ്രൊമോട്ടർ ഒന്ന് ബൈൻഡ് ചെയ്യും, ചെറുതായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ വന്നു അത് അബോർട്ടഡ് ആയി പോകും. പിന്നെ വേറെ ആർഎൻഎ പോളിമറേസ് വരും, ഒരു നാല് ന്യൂക്ലിയർ ആവും ആർഎൻഎ, പിന്നെ വേറെ ആർഎൻഎ പോളിമറേസ് വരും, ഒരു എട്ട് ന്യൂക്ലിയർ ആവും, പിന്നെ വേറെ ആർഎൻഎ പോളിമറേസ് ആവും, പത്ത് ന്യൂക്ലിയർ ആകുമ്പോഴത്തേക്കും ആക്റ്റീവ് ആയി നടക്കാം. അപ്പം പുതിയ ആർഎൻഎ പോളിമറേസ് വരുമ്പോഴത്തേക്കും അവർക്ക് പ്രൊമോട്ടറിന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, കാരണം ഓൾറെഡി പഴയ ആർഎൻഎ പോളിമറേസ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് ഒത്തിരി ടൈം എടുക്കും. സോ അത് അബോർട്ടീവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ ആർഎൻഎ പോളിമറേസ് ഒരു അഞ്ച് ചാനൽസ് ഉണ്ട്. ഒന്ന് RNTP എൻട്രി ചാനൽ, RNTP ന്യൂക്ലിയോടൈഡ്സ് വരാനുള്ളൊരു ചാനലുണ്ട്. പിന്നെ RNA എക്സിറ്റ് ചാനൽ, DNA ടെംപ്ലേറ്റ് ചാനൽ, DNA നോൺ ടെംപ്ലേറ്റ് ചാനൽ, ഇതൊക്കെ DNA ചാനലാണ്, DNA എൻട്രി ചാനലാണ്. പിന്നെ DNA എക്സിറ്റ് ചാനൽസ് ഉണ്ട്, അഞ്ച് ചാനൽസ് ആണ് ഉള്ളത്. സോ mRNA ഉണ്ടാവുന്ന ട്രാൻസ്ക്രൈബ് ചെയ്ത mRNA RNA എക്സിറ്റ് ചാനലിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇനി ഈ RNA എക്സിറ്റ് ചാനൽ എവിടെയാണെന്ന് വെച്ചാൽ, സിഗ്മയുടെ തേർഡ് ഡൊമൈനും ഫോർത്ത് ഡൊമൈനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് RNA എക്സിറ്റ് ചാനലിൽ വരുന്നത്. ഈ ഉണ്ടായ mRNA ഒരു പത്ത് ന്യൂക്ലിയോടൈഡ് ആകുമ്പോഴത്തേക്കും RNAക്ക് ആ ഒരു പ്രഷർ വന്നിട്ട് സിഗ്മ ഫാക്ടർ അവിടെ നിന്ന് പോകും. ദെൻ ഇലോങ്ങേഷൻ പ്രൊസീഡ്സ്, ഇലോങ്ങേഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ. സോ എലോങ്ങേഷൻ, സോ പ്രൊമോട്ടർ ക്ലിയറൻസ് വരുന്ന സമയത്ത് എലോങ്ങേഷൻ ടേക്സ് പ്ലേസ്. സോ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ RNA പോളിമറേസ് സ്പീഡ് 40 to 50 ന്യൂക്ലിയോടൈഡ്സ് പെർ സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ, എലോങ്ങിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, എലോങ്ങേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത്രയുള്ള എലോങ്ങേഷനിൽ പറയാനുള്ളത്. സോ ഇത് എലോങ്ങേഷൻ ട്രാൻസ്ക്രിപ്ഷൻ എലോങ്ങേഷൻ കോംപ്ലക്സ് ആണ്. ഇത് RNA ആണ്, ഇത് DNA ആണ്, DNA നോൺ ടെംപ്ലേറ്റ്, DNA ടെംപ്ലേറ്റ്, എലോങ്ങേഷൻ നടക്കും. അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ ആണ്. സോ ടെർമിനേഷൻ ബാക്ടീരിയയിലെ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് റോ ഡിപ്പെൻഡൻറ്റ് ടെർമിനേഷൻ, അതുപോലെ തന്നെ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ. ഓക്കെ, സോ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ ആദ്യം നോക്കാം. സോ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷന് നമ്മൾ, സോ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ നമ്മൾ ഇൻട്രിൻസിക് ടെർമിനേഷൻ എന്ന് തന്നെ, ഇൻട്രിൻസിക് ടെർമിനേഷൻ അതിനെ വിളിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ mRNA ട്രാൻസ്ക്രൈബ് ചെയ്ത mRNAയുടെ ലാസ്റ്റ് അവസാനമാകുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ് പാലിൻഡ്രോമിക് സീക്വൻസസ് ഉണ്ടായിരിക്കും. അതായത് GC റിപ്പീറ്റ്സ്, പാലിൻഡ്രോമിക് GC റിപ്പീറ്റ്സ് ആണ്, ഫോളോഡ് ബൈ അഡെനിൻ. ഓക്കെ, DNAയിൽ. ഓക്കെ, അപ്പോൾ mRNAയിൽ എന്തായിരിക്കും, ഈ GC ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരും. പിന്നെ DNAയിൽ അഡെനിൻ ആകുമ്പോഴത്തേക്കും യുറാസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ പാലിൻഡ്രോമിക് GC റിപ്പീറ്റ്സ് ഉള്ളതുകൊണ്ട് അവർക്കൊരു ഇൻറ്റേർണൽ കോംപ്ലിമെൻ്ററി ഉണ്ട്. അവരെന്ത് ചെയ്യും, ഒരു ടെർമിനേഷൻ സ്റ്റെം ആൻഡ് ലൂപ്പ് സ്ട്രക്ചർ ഫോളോഡ് ആവും. അതിൻ്റെ അവസാനം യൂറിൻ സീക്വൻസ് ആണ്. സോ സ്റ്റെം ആൻഡ് ലൂപ്പ് എന്ന് നമുക്കറിയാം ഹൈലി ബൾക്കി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പിന്നെ ഫോളോഡ് ബൈ യൂറിഡീൻ ആയതുകൊണ്ട് വീക്ക് ഇൻട്രാക്ഷൻ ആയിട്ട് അത് ടെർമിനേറ്റഡ് ആയി പോകും. അതാണ് റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ. രണ്ടാമത്തെയാണ് റോ ഡിപെൻഡൻറ്റ് ടെർമിനേഷൻ. സോ റോ എന്ന് പറയുന്നത് ഒരു ഹോമോ എക്സാമർ പ്രോട്ടീനാണ്, ATPS പ്രോട്ടീനാണ്. സോ ഈച്ച് സബ് യൂണിറ്റ് ഓഫ് റോ ക്യാൻ ബൈൻഡ് ടു 12 ന്യൂക്ലിയോടൈഡ്. സോ റോ റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് ആണ് റെക്ട് സീക്വൻസ്. റോ റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് ആണ് റെക്ട് സീക്വൻസ്. റെക്ട് സീക്വൻസ് എന്ന് പറയുന്നത് 14 ന്യൂക്ലിയോടൈഡ് സീറിച്ച് സീക്വൻസ് ആണ്. റെക്ട് എന്ന് വെച്ചാൽ റോ യൂട്ടിലൈസിങ് സീക്വൻസ്. സോ ഈ റോ ഇത് ബൈൻഡ് ടു ദ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ. റോ ആക്ച്വലി mRNAയിൽ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ ബബിളിലേക്ക് റോൾ ചെയ്യും, ടുവേർഡ്സ് ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ വിത്ത് ദർ ഹെലികേസ് ആക്ടിവിറ്റി. സോ ഈ പ്രോട്ടീൻ്റെ ഒരു ഹെലികേസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ദേ വിൽ ഡിറ്റാച്ച് RNA ഫ്രം DNA, അതായത് RNA DNA ഒരു ഹൈബ്രിഡിനെ അവർ ഡിറ്റാച്ച് ചെയ്യും. ദേ വിൽ ക്ലീവ് ദ ഹൈഡ്രോജൻ ബോണ്ട് ബിറ്റ്വീൻ DNA RNA ആൻഡ് ഹെൻസ് ടെർമിനേഷൻ ടേക്സ് പ്ലേസ്.
ഇനി ആർഎൻഎ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പ്രൂഫ് റീഡിംഗ്. അതായത് ഇപ്പം ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടായിരിക്കുന്നതിൽ ആർഎൻഎ പോളിമറൈസിന് എഡിറ്റിംഗ് മെക്കാനിസം ഉണ്ട്. രണ്ട് എഡിറ്റിംഗ് മെക്കാനിസമാണ് ഉള്ളത്, ഒന്ന് പൈറോ ഫോസ്ഫോറിലേറ്റിംഗ് എഡിറ്റിംഗ്, രണ്ടാമത് ഹൈഡ്രോലൈറ്റിക് എഡിറ്റിംഗ്. പൈറോ ഫോസ്ഫോറിലേറ്റിംഗ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുക? സോ അതായത് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ഒരു ഇൻകമ്മിങ് ന്യൂക്ലിയോടൈഡ് വരുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് ന്യൂക്ലിയോടൈഡിൻ്റെ ത്രീ പ്രൈം ഓയിറ്റ്സ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ദ ആൽഫ ഫോസ്ഫേറ്റ്. ഓക്കെ, സോ ആൽഫ ഫോസ്ഫേറ്റിന് അറ്റാക്ക് ചെയ്യും, അപ്പോൾ അവിടെ പി പി ഐ റിലീസ് ചെയ്യും. അതാണ് നോർമൽ കേസ്. സോ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ഒരു എറർ ആയിട്ടുള്ളൊരു ന്യൂക്ലിയോടൈഡ് വന്നു, പിന്നെ ഒരു മൂന്നാല് എറർ ന്യൂക്ലിയോടൈഡ് വന്നു കഴിഞ്ഞാൽ ഈ പൈറോ ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുമല്ലോ നോർമൽ കേസിൽ. അപ്പോൾ എറർ ആണെങ്കിൽ ഈ പൈറോ ഫോസ്ഫേറ്റ് നോർമൽ കേസിൽ പൈറോ ഫോസ്ഫേറ്റ് പി പി ഐ റിലീസ് ചെയ്താൽ പിന്നെ പി പി ഐ പിന്നെ ടു പി ഐ ആയിട്ട് മാറും. പക്ഷേ എറർ ഉണ്ടെങ്കിൽ ഈ പി പി ഐ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എററിൽ തന്നെ ഒന്നുകൂടെ ബൈൻഡ് ചെയ്തിട്ട് ന്യൂക്ലിയോട്രൈക് ട്രൈ ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ട് ആ എറർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഒരു ഇതിന് റിമൂവ് ആവും. അതാണ് പൈറോ ഫോസ്ഫോറിലേറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് ഹൈഡ്രോലൈറ്റിക് എഡിറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വെച്ച് ഹൈഡ്രോളിസിസ് വഴി. അപ്പോൾ രണ്ട് പ്രോട്ടീൻസ് ഇവിടെയുണ്ട്, ജി ആർ എയും ജി ആർ ബിയും. ഇപ്പം ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, അപ്പം ഒരു ഒരു ബേസ് പ്രെയർ, അത് കഴിഞ്ഞ് അത് തെറ്റായൊരു എററായിരുന്നു, അത് കഴിഞ്ഞ് രണ്ട് ന്യൂക്ലിയോടൈഡ് വന്നു. ഒരു മൂന്ന് ന്യൂക്ലിയോടൈഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജി എ പ്രോട്ടീൻസ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യും, ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ബാക്ക് ട്രാക്കിംഗ് ഓഫ് പോളിമറൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോളിറ്റിക്കലി ആ അവർ ആ ന്യൂക്ലിയോടിനെ ക്ലീവ് ചെയ്ത് മാറ്റും. ഇനി ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, ഇപ്പം ഒരു എറർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ചാം ഒരു പത്ത് പന്ത്രണ്ട് ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമാണ് എറെങ്കിൽ ഗ്രീൻ ബി എന്ന് പറയുന്ന പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. സോ ഗ്രീൻ ബി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇറ്റ് ഇൻഫ്ലുവൻസ് ബാക്ക് ട്രാക്കിംഗ് ഓഫ് ആർഎൻഎ പോളിമറേസ് അപ് ടു 18 ന്യൂക്ലിയോടൈഡ്. 18 ന്യൂക്ലിയോടൈഡ് വരെ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. ഇനി വേറെ കേസ് നിക് ട്രാൻസ്ലേഷൻ ഉണ്ട്. നിക് ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എനെ ലേബൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിക് ട്രാൻസ്ലേഷൻ. ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷൻ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിക് ട്രാൻസ്ലേഷൻ. സോ അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിയും.